എല്ലാവർക്കും ഇംപ്രസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് സാധാരണ പുട്ട് തന്നെയാണ്, പക്ഷേ പുട്ടിൽ ചെറിയൊരു വ്യത്യസ്തത വരുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് കാണണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ പ്രസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ ഈ ഒരു പുട്ട് നമ്മൾ രണ്ട് രീതിയിലാണ് വ്യത്യസ്തത ഉള്ളത്. ഒന്ന്, ഇത് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ സാധാരണ ചിരട്ടയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ രണ്ട് വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിറങ്ങളെല്ലാം തന്നെ നാച്ചുറലാണ്, വേറെ ഒരു കളറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാ ആദ്യമായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന ഈ ഒരു കളർ എന്ന് പറയുന്നത് ബീട്രൂട്ടിൻ്റെ ആണ്. അപ്പോൾ ബീട്രൂട്ട് വെള്ളമാണത്. ബീട്രൂട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് അതൊന്ന് അരിപ്പയിലേക്ക് കൂടെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല കളറായിട്ടുള്ള ആ വെള്ളം കിട്ടും. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പുട്ടുപൊടി കുഴയ്ക്കണം. അപ്പോൾ സാധാരണ എടുക്കുന്ന പുട്ടുപൊടി നമ്മുടെ പച്ചരിപ്പൊടി തന്നെയാണ് ഇത് എടുത്തിരിക്കുന്നത്. പിന്നെ അത് പുഴങ്ങളരിപ്പൊടി എടുത്തിരിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അത് രണ്ട് പകുതിയാക്കുക, നേർപ്പകുതിയാക്കി വെക്കുക. നമ്മൾ എത്രയാണോ വീട്ടിലെടുക്കാറുള്ളത് അതിൻ്റെ നേർപ്പകുതി. അതിലൊരു കളറ് ബീട്രൂട്ടിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മറ്റൊരു കളർ ഇത് ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് അരച്ചിട്ടെടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് എടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു ഇത്തിരി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഓപ്ഷനലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിൽ ഇതുപോലെ ഉപ്പിട്ടിട്ട് ആ വെള്ളം നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് അതിനെ കൊണ്ട് നമ്മൾ മറ്റൊരു പകുതിയും കൂടെ ഇതേപോലെ പുട്ടുപൊടി കുഴച്ചെടുത്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകത അതാ ചിരട്ടയാണ്. അപ്പോൾ ചിരട്ട നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ണുണ്ടല്ലോ അതൊന്ന് ക്ലിയർ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക, പിന്നെ ബാക്കിയുള്ള പുട്ടുപൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് വെക്കാൻ പോകുന്നത് നമ്മുടെ കുക്കറിൻ്റെ നോസിലാണ്. അപ്പോൾ കുക്കർ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ ആ നോസിലേക്ക് കൂടെ ആവി പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ ആ നോസിലെടുത്ത് നമ്മൾ വിസിലെടുത്ത് മാറ്റിയിട്ട് അതിന് മുകളിലേക്ക് ഇപ്പോൾ അതൊക്കെ കുത്തിയിറക്കി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഇപ്പോൾ ചിരട്ടപ്പുട്ടിൻ്റെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട്, അതിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഇത് കുറച്ചുകൂടെ ശരിക്കും തികച്ചും നാച്ചുറലാണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നിറങ്ങളും നാച്ചുറലാണ്, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രവും നാച്ചുറൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങളിതേപോലെ പല നിറങ്ങളിലും പല വർണ്ണങ്ങളിലും നമുക്ക് ഈ ഒരു പുട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് ഇതിലെ കോമ്പിനേഷൻസ് മാറ്റി മാറ്റി ചെയ്തു കൊടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്. ചെറിയൊരു വ്യത്യാസം, അത് എല്ലാവരും ചെയ്തു നോക്കൂ. ഇതാ ഇവിടെ പിങ്ക് കളറിലെ പുട്ടും കൂടെ തയ്യാറാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ഇതിൻ്റെ കോമ്പിനേഷൻസ് മാറ്റി മാറ്റി എടുത്തിട്ട് നമുക്കിത് ചെയ്തു കൊടുക്കാം. വേണ്ടല്ലോ പിങ്ക് പുട്ട്, ഇവിടെ നല്ല ആവി പറക്കുന്ന പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള പുട്ടുകൾ മറ്റുള്ള വിഭവങ്ങളും കാണാനായിട്ട് ഇംപ്രസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഇംപ്രസ് മീഡിയ.